Hello students, welcome to NMMS Super League 2.0 by XandY Learning. Appa MIT ile adutha topic ilekku namukku kadakam mathematical operators. Appa ee oru MIT series inde muluvan videos um oru playlist aayittu nammada channel available aanu. Adu link description il undayirikkum. Okay. Appa NMMS edutha ella kuttigalum ningal nammada channel ilekku ethikkanam. Idu Keralathile ethom biggest NMMS course aaki namukku idine maatanam. Completely free aayittla classukalum live classukalokke undayirikkum. Okay. Appa mathematical operators namukku ariyam plus minus into adhe pole division. Idindakka സാധാരണ മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സോ ഐ ചോക്കെ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബിക്കംസ് കറക്റ്റ് ഇഫ് വി ഇന്റർചേഞ്ച് ഡിവിഷൻ ഈക്വൽ ടു ആൻഡ് ത്രീ ആൻഡ് ഫൈവ്. ഡിവിഷനും ഈക്വൽ ടു ഇന്റർചേഞ്ച് ചെയ്ത് ത്രീയും ഫൈവും ഇന്റർചേഞ്ച് ചെയ്താൽ ഇതിലേതാണ് ശരിയാവാൻ പോകുന്നത് എന്നാണ് ചോദ്യം. അത് വളരെ ക്വിക്കായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. 15 ഡിവൈഡഡ് ബൈ 3 5 അത് ശരിയാണ് ഓൾറെഡി. പക്ഷേ നമ്മളത് ഡിവിഷനും ഇൻ്റർ ഈക്വൽ ടു മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? ഒരിക്കലുമില്ല, അത് ശരിയാവില്ല. ഓക്കെ, ഇനി അടുത്തത് 5 ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 15. അവിടെ ഞാൻ ഈക്വൽ ടുവിന് പകരം ഡിവിഷനും അതുപോലെ ത്രീയും ഫൈവും മാറ്റണം, ഡിവിഷനും ഈക്വൽ ടു മാറ്റണം. രണ്ടാമത്തെ ഓപ്ഷനും നോക്കിയാൽ മനസ്സിലാകും അത് ശരിയാവില്ല. 15 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 3, അത് ഓൾറെഡി എന്താണ്? ശരിയാണ്. അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തിയാൽ അത് തീർച്ചയായിട്ടും തെറ്റും. അപ്പോൾ അതും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി നാലാമത്തെ ഓപ്ഷനിലേ ബാക്കിയുള്ളൂ. മൂന്നെണ്ണം അല്ലെങ്കിൽ പിന്നെ നാലാമത്തത് എന്തായാലും ആൻസർ ആകും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. 15 ഈക്വൽ ടുവിന് പകരം എന്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഡിവിഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ത്രീക്ക് പകരം 5 കൊടുക്കണം, ഡിവിഷന് പകരം ഈക്വൽ ടു കൊടുക്കണം, പിന്നെ 5 ന് പകരം 3. ഇത് ശരിയാണോ എന്ന ചോദ്യം. യെസ്, ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് കറക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ഇതുപോലെ നമ്മുടെ യൂഷ്വൽ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് മാറ്റി കൊടുത്തിട്ടായിരിക്കും ഈ ചോദ്യങ്ങൾ വരിക. 7*3 ഇസ് ഈക്വൽ ടു 40 ആണെങ്കിൽ, 11*5 ഇസ് ഈക്വൾ ടു 96 ആണെങ്കിൽ, 10*7 എന്തായിരിക്കും? അപ്പോൾ ആ സ്റ്റാറിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. 7 ഉം 3 ഉം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് 40 യിലെത്തും? 7 + 3 = 10. 10 × 4 എന്താ? 40. ഓക്കെ, എന്നാൽ അത് രണ്ടാമത്തേൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കണം. 11 + 5 എത്രയാണ്? 16. 16 × 4 എത്രയാണ്? ഇവിടെ നമ്മൾ ചെയ്ത് 16 × 10 ചെയ്യേണ്ടി വരും അല്ലേ. 7 + 3 = 10 ആണ്. 10 × 4 ചെയ്തപ്പോഴാണ് നമുക്ക് 40 കിട്ടിയത്. 11 + 5 = 16 ആണ്. 16 × 4 ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടുന്നുള്ളൂ. അപ്പോൾ അതല്ല, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നമ്പറുകളുടെ പ്രത്യേകത. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് നമ്പറുകൾ വരുന്ന ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ടിപ്സ് ആൻഡ് ട്രിക്സ് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ നമ്പറുകളുടെ സ്ക്വയറുകളാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, റെഡി ടു യൂസ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുമോ? യെസ്. എങ്ങനെ എത്താൻ പറ്റും? 7² - 3² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 - 9 ആണ് എന്ന് വെച്ചാൽ 40 ആണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത് എക്സാമ്പിൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. 11² - 5² എത്രയാണ്? 121 - 25 എന്ന് വെച്ചാൽ അത് 96 ആണ്. അപ്പോൾ കാര്യം പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 10² - 7² ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, എന്ന് വെച്ചാൽ 100 - 49, അതായത് 51 ആണ് നമ്മുടെ ആൻസർ. ക്ലിയറായോ? അപ്പോൾ ആ സ്റ്റാറിൻ്റെ മീനിങ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആൻസറിലേക്ക് എത്തുന്നു. വെരി ഗുഡ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഇൻ്റർചേഞ്ച് ഓഫ് സൈൻസ് ഫ്രം ദി ഫോർ ഓൾട്ടർനേറ്റീവ്സ് മേക്ക് ദ ഇക്വേഷൻ കറക്റ്റ്. ഇതിലെ ഏത്, ഇപ്പോൾ ഓൾറെഡി ഇക്വേഷൻ എന്താണ്, തെറ്റിക്കിടക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിലേത് മാറ്റം വരുത്തിയാലാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ മാറ്റം വരുത്തേണ്ട ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടുവിന് മാറ്റം ഒന്നുമില്ലേ, ഈക്വൽ ടു അങ്ങനെ തന്നെ നിലനിർത്തേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ മാറ്റം ഞാനൊന്ന് വളരെ ക്വിക്കായിട്ട് എഴുതി നോക്കുകയാണ്. 5 ÷ 6 പ്ലസ്സും ഇൻറ്റുവും ഈ ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇൻറ്റുവിന് പകരം എന്ത് വരണം? പ്ലസ് വരണം. -12 × 2 = 17. ഇത് ശരിയാണോ നോക്കണം. അപ്പോൾ ഇവിടെ ബോർഡ് മാസ് റൂൾ നിങ്ങൾ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? ബോർഡ് മാസ് റൂൾ ഓർമ്മയില്ലേ? ബോർഡ് മാസ് റൂള് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. ഇവിടെ 5 ÷ 6 ആണ് ആദ്യമേ ചെയ്യുന്നത്. 5 ÷ 6 ഒരു ഫ്രാക്ഷനാണ്. ബാക്കിയുള്ളതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 17 ലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. കാരണം 5 ÷ 6 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് തൽക്കാലം ചെയ്ത് നോക്കാതെ വേഗം രണ്ടാമത്തേലേക്ക് പോവുകയാണ്. ഓക്കെ, 5 ഡിവിഷന് പകരം എന്ത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ്സിനെ ഒന്നും അത് കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്? ഡിവിഷൻ. ഡിവിഷൻ എന്ത് ചെയ്യണം? ഇൻറ്റുവിനെ എന്താക്കി മാറ്റണം? ഡിവിഷനാക്കി മാറ്റണം. -12 + 2 വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതൊന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 5 × 6 എത്രയാണ്? 5 × 6 = 30 അല്ലേ. ആ ആദ്യം ഡിവിഷൻ ചെയ്യണം. 6 ÷ 3 എത്രയാണ്? 2 ആണ്. 6 ÷ 3 = 2 ആണ്. 5 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 2 എത്രയാണ്? 10 ആണ്. സോ 10 - 12
പ്ലസ് ടു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ? ടെൻ പ്ലസ് ടു ഇല്ല. ഇതെന്തായിട്ടേ മാറുള്ളൂ? ഇത് സീറോ ആയിട്ടേ മാറുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം എന്ത് ചെയ്യാം? മൂന്നാമത്തതിലേക്ക് പോകാം. കാരണം മൂന്നാമത്തെ ആൻസർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. കാരണം നിങ്ങൾ നോക്കുക, ഈ ഡിവിഷൻ ഇവിടുന്ന് മാറ്റണം. 5/6 വന്നാൽ നമുക്ക് 17 എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് മിക്കവാറും ഡിവിഷൻ ചേഞ്ച് ചെയ്യുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കാം ആൻസർ. ലെറ്റ് സി, 5 + 6 ഡിവിഷൻ എന്താക്കി മാറ്റണം? പ്ലസ് ആക്കി മാറ്റണം. ഇൻറ്റു അതുപോലെ തന്നെ അവിടെ നിലനിർത്തണം. മൈനസിന് മാറ്റമില്ല. ലാസ്റ്റ് പ്ലസ്സിനെ എന്താക്കണം? പ്ലസ്സിനെ ഡിവിഷനാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ആരെയാണ്? ഡിവിഷനാണ്. ഓക്കെ, സോ 5 + 6 × 3 -12/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 6 × 3 ആണ് പിന്നെ ചെയ്യേണ്ടത്. അപ്പോൾ 5 ഇതെത്രയാണ്? 18 -6 ഇത് മൂന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 23 - 6 അല്ലേ? 23 - 6 17 നമ്മുടെ ആൻസർ. യെസ്, അപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഈ ഒരു ഇൻ്റർചേഞ്ച് ആണ് നമ്മളിവിടെ വരുത്തേണ്ടത് എന്നുള്ള കാര്യം ക്ലിയറായി. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ഒരു ലോജിക്, ഒരു ട്രിക്ക് എന്നുള്ളത്, 5/6 ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും 5/6 ഇതിൽ വരാൻ പാടില്ല. അപ്പോൾ ഡിവിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യണമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാതെ 5/6 എന്നുള്ള ഫ്രാക്ഷൻ അവിടെ ഉണ്ടായാൽ ഒരിക്കലും അത് 17 എത്തില്ല. അപ്പോൾ ഡിവിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസിൽ അതിലേതോ ഒന്നാണ് ഉത്തരം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഞാൻ അതിൽ രണ്ട് ചെയ്ത് നോക്കി, അത് കിട്ടിയില്ല എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓട്ടോമാറ്റിക്കലി 3 ആൻസർ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ബബിൾ ചെയ്യാം. അപ്പോൾ ശരിക്കും ഈ ഒരൊറ്റ ടെസ്റ്റിംഗ് മാത്രമേ ഈ ഒരു ചോദ്യത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. എല്ലാ ഓപ്ഷനും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ട്രിക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ കമൻറ്റ് എന്താവണം പൂരമായിട്ട് ഈ ഒരു വീഡിയോക്ക് താഴെ കാണണം. നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്? മൈനസ് ഡിവിഷൻ ആണെന്ന് പറയുന്നു, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്, പ്ലസിൻ്റെ അർത്ഥം സബ്ട്രാക്ഷൻ ആണ്, ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ആണ്. അത്രയും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ ശരിക്കുമുള്ള സിമ്പിൾസാണ്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ വരുത്തിക്കഴിഞ്ഞാൽ ഇതിലേതാണ് ശരിയായിരിക്കുക? ഈ മാറ്റങ്ങളൊക്കെ വരുത്തിക്കഴിഞ്ഞാൽ ഇതിലേതാണ് ശരിയായിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ കാണുന്നതിൽ ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ വരുത്തുക, എന്നിട്ട് ഏത് ആൻസറാണ് കറക്റ്റ് എന്നുള്ളത് എല്ലാവരും കമൻറ്റിൽ ആൻസർ ചെയ്യണം. ഓക്കെ, 1, 2, 3, 4 വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ MIT മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ എല്ലാ വർഷവും ചോദ്യങ്ങൾ വരുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ 90-ൽ 90 വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ തുടങ്ങുന്ന ഈ ഒരു NMMS സൂപ്പർ ലീഗൽ, അതിലെന്ത് ചെയ്യണം? നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരണം. മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് നമ്മുടെ XandY+ എന്ന് പറയുന്ന ആപ്പിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.